മുക്കം നഗരസഭ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു പ്രവൃത്തി മന്ദഗതിയിലായതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് വീണ്ടും പ്രവൃത്തി ദ്രുതഗതിയിൽ നടക്കുന്നത് ഒന്നര വർഷം മുമ്പ് ആരംഭിച്ച പ്രവൃത്തിയാണിത് മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ പ്രവർത്തനങ്ങളാണ് ഊർജിതമായത് ബജറ്റിൽ വകയിരുത്തിയ ഏഴ് കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി നടക്കുന്നത് മുക്കം കോഴിക്കോട് റോഡിൽ ഫെഡറൽ ബാങ്ക് മുതൽ മുക്കം പാലം വരെയുള്ള റോഡ് വീതി കൂട്ടി മോടിപിടിപ്പിക്കുന്നതാണ് പദ്ധതി പതിനാല് മീറ്റർ വീതിയിൽ ടാറിംഗ് നടത്തി ബാക്കി വരുന്ന ഭാഗത്ത് ഇന്റർലോക്ക് കട്ടകൾ പതിക്കും പി സി റോഡിൽ കട്ട പതിക്കുന്ന പ്രവൃത്തി ഏകദേശം പൂർത്തിയായി ആലഞ്ചുവടിന് സമീപത്തും നടപ്പാതകളിൽ ടൈലും വിരിക്കും അങ്ങാടിയുടെ വിവിധ ഭാഗങ്ങളിൽ ലൈറ്റുകളും അലങ്കാര ചെടികളും സ്ഥാപിക്കും പദ്ധതിയുടെ ഭാഗമായി ഓപ്ചാലുകളുടെ നവീകരണവും നടത്തി പ്രവർത്തികൾ മന്ദഗതിയിലാണെന്ന് നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു പ്രവർത്തികൾ നേർന്നതിൽ വ്യാപാരികളും ആശങ്കയറിയിച്ച് രംഗത്തെത്തിയിരുന്നു പ്രവൃത്തി നീണ്ടുപോയതുമൂലം മിക്ക കടകളിലേക്കും ആളുകൾക്ക് എത്തിപ്പെടാനും പ്രയാസം നേരിട്ട അവസ്ഥയുണ്ടായിരുന്നു കാസർഗോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്കാണ് പ്രവൃത്തിയുടെ ചുമതല അതേസമയം പ്രവൃത്തി എന്ന് പൂർത്തിയാവുമെന്ന ചോദ്യത്തിൽ ഇവരും കൈമലർത്തുകയാണ് കോടികൾ മുടക്കി ഇത്ര ചെറിയ പ്രവർത്തി നടത്തുന്നതിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് ബി ജെ പിയും കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു അഴിമതി അഴിമതിയാരോപിച്ച് ഇക്കഴിഞ്ഞ അഞ്ചിന് മുഖത്ത് ബി ജെ പി മുഖമണ്ഡലം കമ്മിറ്റി നിൽപ്പു സമരവും സംഘടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനേഴിന് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരനാണ് സൗന്ദര്യവൽക്കരണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത് സി പ്രാദേശിക വാർത്താ മുക്കം